ഉപരിപഠനവും കാനഡയിലെ പിആറും ലക്ഷ്യം വെച്ച് ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളാണ് കാനഡയിലേക്ക് പറക്കുന്നത്. എന്നാൽ ഈ യാത്ര പലപ്പോഴും അത്ര എളുപ്പമല്ല. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് പലരും കാനഡയിലേക്ക് പോകുന്നത്. കാനഡയിൽ മെച്ചപ്പെട്ടൊരു ജോലി കൂടാതെ കനേഡിയൻ പൗരത്വം എന്നിവയാണ് ഇത്തരത്തിൽ വായ്പ എടുക്കാൻ പലരെയും മോഹിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇത്തരത്തിൽ നിരവധി ഇന്ത്യൻ പൗരന്മാർ കനേഡിയൻ പൗരത്വം സ്വന്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ കാനഡയിൽ പിആർ ലഭിക്കുകയെന്നത് ഇനി അത്ര എളുപ്പമാകില്ലെന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. 2000 മുതൽ കാനഡയിലെത്തിയ അന്തർദേശീയ വിദ്യാർത്ഥികളിൽ 30% മാത്രമേ 10 വർഷത്തിനിടയിൽ പിആർ നേടിയിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ. കാനഡയിൽ പഠനത്തോടൊപ്പം കുടിയേറ്റമെന്ന വാഗ്ദാനം സർക്കാർ നൽകുന്നുണ്ടെങ്കിലും പിആർ സ്വന്തമാക്കുന്നതിന് മത്സരം കൂടിയെന്നും കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ടിനിടെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്ഭുതപൂർവമായ വളർച്ചയാണ് കാനഡയിലെ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ 1.2 ദശലക്ഷം കുടിയേറ്റക്കാരാണ്. ജൂലൈ 1 രാജ്യത്തെ ജനസംഖ്യ ഏകദേശം 40.1 ദശലക്ഷത്തിലേക്ക് എത്തിയെന്നാണ് സ്റ്റാറ്റിക്സ് കാനഡ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 3% വർദ്ധനവ്. ഈ കുതിച്ചുചാട്ടം 1957 ശേഷമുള്ള 1 വർഷത്തെ ഏറ്റവും വലിയ കുതിപ്പാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ പാശ്ചാത്യ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമായും കാനഡ ഇതോടെ മാറി. കഴിഞ്ഞ വർഷം 469,000 പേർക്ക് രാജ്യം പിആറും അനുവദിച്ചിരുന്നു. അതേസമയം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് രാജ്യത്ത് വലിയ പ്രതിസന്ധിയും ഉടലെടുത്തിട്ടുണ്ട്. വീടുകളുടെ ലഭ്യതക്കുറവ്, ഉയർന്ന വാടക, തൊഴിലില്ലായ്മ, ഇതെല്ലാം വലിയ പ്രതിസന്ധി തീർക്കുകയാണ്. കുതിച്ചുയരുന്ന ജീവിത ചെലവുകൾക്ക് കാരണം സർക്കാരിന്റെ എമിഗ്രേഷൻ നടപടികളിലെ പാളിച്ചകൾ ആണെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇത്തരത്തിൽ ജീവിത ചെലവുകൾ ഉയരുമ്പോൾ കനേഡിയൻ പൗരന്മാർ എവിടേക്കാണ് പോകുന്നത്? ആൽബർട്ടയാണ് പൗരന്മാരുടെ ഇഷ്ടപ്രവിശ്യ എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ വർഷം 184,000 ആളുകളാണ് ആൽബർട്ടയിൽ എത്തിയത്. തൊഴിലവസരങ്ങളും കുറഞ്ഞ ജീവിത ചെലവുമാണ് ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യവും ഇവിടെ ലഭ്യമാണെന്നത് ആളുകളുടെ ഒഴുക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ശാശ്വതമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏത് നിമിഷവും കാര്യങ്ങൾ പ്രതിസന്ധി നിറഞ്ഞതാകുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു.